ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം 18:31-34 തിരുവചനങ്ങളാണ്. ഈശോ തൻ്റെ ശിഷ്യന്മാരോട് പീഡാനുഭവത്തെക്കുറിച്ചും കുരിശുമരണത്തെക്കുറിച്ചും ഉദ്ധാനത്തെക്കുറിച്ചും മുന്നറിയിപ്പ് നൽകുന്നതാണ് ഈ വചനഭാഗം. ശിഷ്യന്മാർക്ക് മുന്നറിയിപ്പ് നൽകിയെങ്കിലും അത് അവർക്ക് ഗ്രഹിക്കാൻ സാധിച്ചില്ല എന്ന് സുവിശേഷകൻ പറഞ്ഞു വയ്ക്കുന്നു. കാരണം മെസ്സിഹ രാജ്യം പുനഃസ്ഥാപിച്ച് നൽകുന്നവനാണ് എന്ന് അവർ ധരിച്ചിരുന്നു. അതോടൊപ്പം മെസ്സിഹ സഹനങ്ങളെ സ്വീകരിക്കുന്നവനാണ് എന്ന ദർശനം അവർക്കൊരിക്കലും ഉൾക്കൊള്ളാനാകുമായിരുന്നില്ല. മെസ്സിഹയെക്കുറിച്ചുള്ള യഹൂദ കാഴ്ചപ്പാടിൽ മെസ്സിഹ വരുമ്പോൾ അവിടുന്ന് സകലത്തിൻ്റെയും മേൽ വിജയം വരിക്കുന്നവനായി കടന്നു വരും എന്നതായിരുന്നു. അതിനാലാണ് മെസ്സിഹയെക്കുറിച്ചുള്ള സഹനത്തിൻ്റെ കാഴ്ചപ്പാടുകൾ ഈശോയുടെ ശിഷ്യന്മാർക്ക് ഗ്രഹിക്കാൻ കഴിയാതെ പോയത്. പ്രിയപ്പെട്ടവരെ, ഈശോയെപ്പോലെ സഹനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മെ മഹത്വീകരണത്തിലേക്കും വിശുദ്ധീകരണത്തിലേക്കും നയിക്കും എന്നതാണ് വാസ്തവം. തെറ്റായ തിരഞ്ഞെടുപ്പുകൾ മൂലം സ്വയം വരുത്തി വയ്ക്കുന്ന സഹനങ്ങളെക്കുറിച്ചല്ല നാം ഇവിടെ പ്രതിപാദിക്കുക. മറിച്ച് ദൈവിക പദ്ധതിയിൽ നമുക്ക് വേണ്ടി തയ്യാറാക്കപ്പെട്ടിരിക്കുന്ന സഹനങ്ങളെക്കുറിച്ചാണ്. അപ്രകാരമുള്ള സഹനങ്ങളെ ഉദ്ധാനത്തിൻ്റെ പ്രത്യാശയിലേക്കുള്ള വാതിലാണ് എന്ന് മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപ തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. Yeah.